നമസ്കാരം, അനൂസ് കിച്ചൺ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചി ചട്നിയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനിവിടെ ചെറിയൊരു അളവിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്, അതുകൊണ്ടാണ് ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളത്. ഒരു 5 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ഒരു ചെറിയ കഷ്ണം ശർക്കര, ഒരു 11 വറ്റൽമുളകുണ്ട്, 2 ടീസ്പൂൺ തേങ്ങ, ഒരു 4-5 ഏതെങ്കിലും കറിവേപ്പില, ചെറിയ ഒരു നുള്ള് ഉലുവ, ഇത് 1 ടീസ്പൂൺ പൊട്ടുകടല, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ പുളി ആവശ്യത്തിന്. ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് ആദ്യം നമുക്ക് ഈ മുളക് വറുത്തെടുക്കാം. മുളക് റെഡി ആയിട്ടുണ്ട്. തീ കുറച്ച് വെക്കും. അതിനുശേഷം ഉലുവ ഇട്ട് കൊടുക്കാം. പൊട്ടി കൊടുക്കാം. ഉലുവ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് പോകും കറിവേപ്പിലും. തേങ്ങയിലാണ് ഇത്. ഇത്രയും ആയാൽ മതി. ഇനി നമുക്കിത് അറിയാൻ ശേഷം ഉപ്പും പുളിയും ശർക്കരയും കൂട്ടി അരച്ചെടുക്കാം. ട്രൈ ഓഫ് ചെയ്തു. ഞാനിപ്പോൾ ഇതെല്ലാം ഒരു പാത്രത്തിൽ മിക്സി ജാറിൽ ഇട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്തു. ഇനി നമ്മുടെ പുളി ശർക്കരയും കൂടി അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ദോശയുടെ ഇഡ്ഡലിയുടെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.